നമസ്കാരം. റാപ്ടോപ്പ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സിയുടെ ഇപ്പോഴത്തെ നില എന്താണ് എന്നതിനെക്കുറിച്ച് ആരാധകർക്ക് ചെറിയ ആശങ്കയുണ്ട്. കാരണം ജപ്പാനിൽ പ്രീ സീസണിന് പോയിട്ട് അൽനസറിനോട് സമനില, പിന്നെ ജാപ്പാനീസ് ക്ലബിനോട് തോറ്റു. ഇനിയിപ്പോൾ അടുത്ത കളി ഇൻ്റർ മിലാനുമായിട്ടാണ്. നന്നായിട്ട് പരീക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കിലിയൻ എംബാപ്പെ സ്ക്വാഡിനോടൊപ്പമില്ല. നെയ്മറെ കഴിഞ്ഞ രണ്ട് കളിയിൽ കളിപ്പിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത കളിയിൽ ഇൻ്റർ മിലാനെതിരെ കളിക്കാനിറക്കിയാലും മുഴുവൻ സമയമൊന്നും എന്തായാലും നെയ്മർ ഉണ്ടാവില്ല. പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് തന്നെയാണ് സൂചനകൾ. മാർക്കോ വെരാറ്റി പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളും തുറന്നിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ ഇത്. ഇപ്പോൾ ഗോൾ ഡോട്ട് കോം അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ലൂയിസ് എൻറിക്കെ അറ്റ്ലീസ്റ്റ് 5 പേരെയെങ്കിലും പുതുതായിട്ട് ടീമിലേക്ക് എത്തിക്കണം എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്ന് സ്പോർട്സ് സോൺ റിപ്പോർട്ട് ചെയ്യുന്നു. ഗോൾ ഡോട്ട് കോമും അവർ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൽ മാർക്കോ വെരാറ്റി പോവുകയാണെങ്കിൽ 5 എന്നുള്ളത് 6 ആയിട്ട് മാറും എന്നുകൂടി അവർ പറയുന്നു. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് ഏതൊക്കെ പൊസിഷനിലേക്കാണ് ലൂയിസ് എൻറിക്കെ താരങ്ങളെ എത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് എന്ന്. തീർച്ചയായിട്ടും 2 വിങ്ങർമാർ വേണം, 2 വിങ്ങേഴ്സ്, കൂടാതെ ഒരു മിഡ്ഫീൽഡർ, ഒരു ഗോൾ കീപ്പർ, ഒരു സെക്കൻഡ് ഗോൾ കീപ്പർ എന്തായാലും ആവശ്യമാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ട്രൈക്കറുടെ റോളിലേക്ക് ഹാരി കെയ്ൻ, ടോട്ടനാം ഹോട്ട്സ്പറിൻ്റെ ഹാരി കെയ്നെ സ്വന്തമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ അത് സാധിക്കുമെന്നറിയില്ല. ബയൺ മ്യൂണിക്കിലേക്ക് പോകാനാണ് അദ്ദേഹത്തിന് താല്പര്യം. അപ്പോൾ ഹാരി കെയ്ൻ അല്ലെങ്കിൽ പിന്നെ മറ്റൊരു സ്ട്രൈക്കർ, ഇത്തരത്തിൽ 5 താരങ്ങൾ എന്തായാലും വേണം. 5 സൈനിങ് ഇനിയും നടത്തണം എന്നുള്ളതാണ് ലൂയിസ് എൻറിക്കെയുടെ നിലപാട് എന്ന് ഗോൾ ഡോട്ട് കോമും സ്പോർട്സ് സോണും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ മാർക്കോ വെരാറ്റി വിട്ടുപോവുകയാണെങ്കിൽ മികച്ച ഒരു മധ്യനിര താരത്തെ വീണ്ടും കൊണ്ടുവരേണ്ടി വരികയും ചെയ്തു. ചുരുക്കത്തിൽ പി എസ് സിയുടെ സ്ക്വാഡ് ഇപ്പോഴും ലൂയിസ് എൻറിക്കെ ആഗ്രഹിക്കുന്ന പോലെ ആയി തീർന്നിട്ടില്ല. അതിന് ഇനിയും സമയമെടുക്കും, ഇനിയും സൈനിങ്ങുകളും ആവശ്യമാണ്. പി എസ് സിയിൽ നിന്ന് ഇനിയും ഒരുപാട് ഡിപ്പാർച്ചർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ളതാണ്. ആ ലിസ്റ്റൊക്കെ നമ്മൾ നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. എംബപ്പയുടെ കാര്യത്തിലും തീരുമാനമാവാതെ ഇങ്ങനെ കാര്യങ്ങൾ നീണ്ടുപോകുന്നത് പി എസ് സിയെ ഒരൽപ്പം ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിട്ടിട്ടുമുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.